നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമുക്ക് ഗാനഭീതിയിലൂടെ നടക്കാം പി ഭാസ്കരൻ എന്ന മഹാനായ കവി ഗാനചേതാവ് മലയാള ലളിതഗാന പ്രസ്ഥാനത്തിന് നേർവഴി കാട്ടിക്കൊടുത്ത കാവ്യ ഗന്ധർവൻ എന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാം ആ പി ഭാസ്കരൻ മാസ്റ്റർ ആദ്യ വിട്ടുപോയി തമിഴ് സിനിമയ്ക്ക് വേണ്ടി എഴുതിയെന്ന് ഞാൻ പറഞ്ഞു അതുകഴിഞ്ഞ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ചന്ദ്രിക എന്ന സിനിമയിലാണ് പ്രീതം ആൻ മിലോ എന്നാരംഭിക്കുന്ന സി എച്ച് ആത്മ എന്ന ഗായകൻ പാടിയ പാട്ടിൻ്റെ ചൂടനുസരിച്ച് ദക്ഷിണാമൂർത്തി സ്വാമി ചിട്ടപ്പെടുത്തിയ ആ പാട്ട് കേഴുക ആത്മസഖി എന്നാണ് തുടങ്ങുന്നത് സി എച്ച് ആത്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ തെറ്റിച്ച് എം എച്ച് ആത്മ എന്ന് പറഞ്ഞു അതിൽ ക്ഷമ ചോദിക്കുന്നു സി എച്ച് ആത്മയാണ് ഗായകൻ ആ പാട്ട് സിനിമാ ഗാനമായിരുന്നില്ല സി എച്ച് ആത്മ ഒരു ലളിത സംഗീതമായി ചെയ്തതാണ് അതായത് സാധാരണ റെക്കോർഡിങ് ചെയ്ത ഒരു പാട്ടാണ് നമ്മുടെ ബേസിക് റെക്കോഡെന്ന് പറയും ഗ്രാമഫോൺ കമ്പനി ഇറക്കം കൂടെ കൂടെ ലളിതഗാനം എന്നും പറയാം അങ്ങനെ ചെയ്ത ഒരു പാട്ടാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന സിനിമയിൽ ആ പാട്ട് ഉപയോഗിച്ചു ഈ പാട്ടിന് വേറൊരു പ്രത്യേകതയുണ്ട് ഉ പി നയ്യാർ എന്ന പ്രഗത്ഭനായ സംഗീത സംവിധായകൻ്റെ ആദ്യത്തെ പാട്ടാണ് പ്രീതം ആൻമിലോ എന്ന പാട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണത് എഴുതിയത് ഒ പിൻ ഭാര്യയാണ് അത് എഴുതിയത് സി എച്ച് ശർമ്മ പാടി പിന്നീടാണത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് സിനിമയിൽ ആ പാട്ട് ഉപയോഗിച്ചത് അപ്പം ആ ഹിന്ദി സിനിമയിൽ മിസ്സസ് ആൻഡ് മിസ്സർ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന സിനിമയിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ മലയാളത്തിൽ നമ്മളത് കടവെടുത്തു ചന്ദ്രികയിൽ അത് ഉപയോഗിച്ചു അപ്പം അങ്ങനെ ഭാഷമാഷയെക്കുറിച്ച് പറഞ്ഞു നിർത്തുകയായിരുന്നു ഞാൻ അദ്ദേഹവും രാഘവ ചേർന്ന് ഒരുക്കിയ നീലക്കുയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അതിനു മുൻപ് നമുക്ക് ഒരു ഗാനരചിതനെക്കുറിച്ചും ഒരു സംഗീത സംവിധാനത്തെക്കുറിച്ചും പറയേണ്ടതുണ്ട് കാരണം ഈ ചന്ദ്രികയും നവലോകവും ഒക്കെ പി ഭാസ്കർ മാർഷർ പാട്ട് എഴുതി കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം ശേഷം അതിനിടയിൽ തന്നെ മെരിലാൻഡ് സ്റ്റുഡിയോ സ്ഥാപിതമായി തിരുവനന്തപുരത്ത് മെലാൻ സ്റ്റുഡിയോയിൽ ആത്മസഖി എന്നൊരു ചിത്രം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് മെലിലാനിൻ്റെ ആദ്യ സിനിമയായ ആത്മസഖി പുറത്ത് വരുന്നത് ആത്മസഖിക്കും വളരെ പ്രത്യേകതയുണ്ട് കെ പി കൊട്ടാരക്കര എന്ന പിൽക്കാല നിർമ്മാതാവ് കഥയും സംഭാഷണം എഴുതിയ പടമാണ് ആത്മസഖി സത്യനായിരുന്നു നായകൻ ആത്മസഖിയിൽ തിരുന തിരുനേനാർക്കുറിച്ച് മാധവൻ നായർ എന്ന ഗാനരചയിതാവാണ് പാട്ടുകൾ എഴുതിയത് തിരുനയ്യനാർ കുറിച്ച് എന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ് തെക്കൻ തിരുവാതലുള്ള ഒരു സ്ഥലമാണ് സ്ഥലപ്പേരാണ് തിരുനയ്യനാർ കുറിച്ച് മാധവൻ നായർ എന്ന കവിയുടെ പേര് അദ്ദേഹം തിരുവനന്തപുരം റേഡിയോ നിലയത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെയാണ് മേൽലാൻ സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നതും അദ്ദേഹം പാട്ട് എഴുതും ബ്രദർ ലക്ഷ്മൺ എന്ന് പറഞ്ഞ ഒരു സംഗീതജ്ഞനായിരുന്നു തമിഴ് സംഗീതജ്ഞനായിരുന്നു സംഗീത സംവിധായകൻ ഇവർ ദീർഘകാലം മെല്ല സ്റ്റുഡിയോയിൽ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു തിരുനായനെക്കുറിച്ച് മാധവൻ നായരും ബ്രദർ ലക്ഷ്മണും അവരും വളരെ മികച്ച പാട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കും ഈ മെല്ലാ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച രണ്ടാമത്തെ സിനിമ പൊൻഗതിർ ആ പൊൻകതിർ കൂപ്പർ എന്നൊരാളാണ് സംവിധാനം ചെയ്തത് ആ പൊൻഗതിറിൻ്റെ ഗായകരുടെ കൂട്ടത്തിൽ ഒരു പുതിയ ചെറുപ്പക്കാരൻ വന്നു ഒരു ശ്ലോകം മാത്രം പാടി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ നല്ലതംഗ സിനിമയിൽ ഒരേ ഒരു ശ്ലോകത്തെ ട്യൂൺ ചെയ്തുകൊണ്ടാണ് ദക്ഷിണാമുദ്ധസ്വാമി സിനിമയിലേക്ക് വന്നതെന്ന് ആ ശ്ലോകം പാടിയത് പീലീലയാണ് ലീല ചേച്ചിയാണ് അതുപോലെ ആശങ്കാതിബിരം എന്നാരംഭിക്കുന്ന ഒരു ശ്ലോകം പാടിക്കൊണ്ട് പൊൻകതിർ എന്ന സിനിമയിലൂടെയാണ് കമുകര പുരുഷോത്തമൻ എന്ന മലയാളിയായ പ്രശസ്ത ഗായകൻ രംഗത്ത് വന്നത് അപ്പം നീലക്കുയിലിന് മുൻപ് നടന്ന സംഭവങ്ങളായതുകൊണ്ടാണ് ഇത് ഞാൻ ആവർത്തിക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞിട്ട് വേണം നമുക്ക് നീലക്കുയിലേക്ക് കടക്കാൻ അപ്പം നീലക്കുയിൽ എന്ന സിനിമ സിനിമയെക്കുറിച്ച് ഞാൻ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല കാരണം ഇത് ഗാനവീധിയാണ് അപ്പോൾ ആ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പി ഭാസ്കരൻ മാസ്റ്ററും കെ രാഘവ മാസ്റ്റർ ഒരുക്കിയ അതിലെ പാട്ടുകളായിരുന്നു അപ്പോൾ ഇതിന് ഇടക്കാലത്ത് ഭാസ്കര മാസ്റ്റർ കോഴിക്കോട് റേഡിയോ നിലത്ത് ജോലി ചെയ്തു അവിടെ രാഘവ മാസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അത് മുമ്പ് തന്നെ അവർ ലളിതഗാനം എഴുതുകയും ഭാസ്കര മാസ്റ്റർ ലളിതഗാനം എഴുതുകയും രാഘവ മാഷർ ട്യൂൺ ചെയ്യുകയും അത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിരുന്നു നീലക്കുയിലിന് മുമ്പ് തന്നെ പി ഭാസ്കർ മാസ്റ്ററും കെ രാഘവ് മാസ്റ്ററും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒത്തു ചേർന്നിരുന്നു കതിരി കാണാ എന്നായിരുന്നു ആ സിനിമയുടെ പേര് അത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു കമ്പോസിംഗ് നടന്നത് അത് എല്ലാ പാട്ടുകളും എഴുതി ഈടം പകർന്നു എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ആ ചിത്രം ഉണ്ടായില്ല ആ ചിത്രം നടന്നില്ല അപ്പോൾ ഈ പാട്ടുകൾ ആ കാലത്ത് കുറേ ആളുകളൊക്കെ ഗാനങ്ങളൊക്കെ പാടുമായിരുന്നു അത്ര നല്ല കുറേ പാട്ടുകളുണ്ടായിരുന്നു ആ സിനിമയിൽ പക്ഷേ യഥാർത്ഥത്തിൽ ഭാസ്കർ മാഷും രാഘവ മാഷൻ ചേർന്ന് ചെയ്ത രണ്ടാമത്തെ സിനിമയാണ് നീലക്കുരിൽ അപ്പോൾ ഈ കതിരികളാക്കളിയുടെ പാട്ടുകൾ ഒരുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ജനങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച് ഇവർക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ടായി ലളിത പദങ്ങളും ലളിതമായ ആശയവും മ മലയാളത്തിൻ്റെ മണമുള്ള ഈണങ്ങളുമാണെങ്കിൽ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമാകും എന്ന് അവർ പഠിച്ചത് കതിരി പാട്ടുകൾ ചെയ്തപ്പോഴുണ്ടായ ജനങ്ങളുടെ റിയാക്ഷനിൽ നിന്നാണ് അപ്പം അതുകൊണ്ട് അവരൊരു കാര്യം തീരുമാനിച്ചു എല്ലാം ലളിതമായിരിക്കണം പാട്ട് വളരെ ലളിതമായിരിക്കണം മലയാളി നാടോടി പാട്ടുകൾ പോലെ ഇരിക്കണം വർത്തമാനം പറയുന്ന ഭാഷയായിരിക്കണം വലിയ കാവ്യ ഭംഗിയോ ഒരു കാവ്യ ഭംഗിയാകാം പക്ഷേ കഠിന പദങ്ങളോ വലിയ കാവ്യ വിംബങ്ങളോ ഒന്നും വേണ്ട എന്നൊരു തീരുമാനം തീരുമാനമെടുത്തിട്ടാണ് അത് ഭാസ്കർ മാഷർ ഈ സ്വാതന്ത്ര്യം കിട്ടാനൊരു കാരണം എന്താണ് അദ്ദേഹം തന്നെ ആയിരുന്നു സംവിധായകൻ ഭാസ്കർമാഷറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ആർ കാര്യട്ടും അന്ന് നീലക്കുയിലിൻ്റെ സംവിധായകരുടെ പേരിൽ പി ഭാസ്കരൻ മേലെയും ആർ കാര്യേട്ടം എന്ന താഴെയുമാണ് കൊടുത്തിരുന്നത് എനിക്ക് ഈ പടം കണ്ട ഓർമ്മയുണ്ട് അപ്പോൾ ആ ആ ആർക്കാര്യമായിട്ടാണ് പിൽക്കാലത്ത് ചെമ്മീൻ എന്ന മഹാ മനോഹരമായ ചിത്രം നിർമ്മിച്ച് സ്വർണ്ണമടൽ നേടിയ സംവിധായകൻ അപ്പോൾ രാമുക്കാരായിട്ട് ആദ്യം ആർ കാര്യമായിട്ടെന്നാണ് പേരിട്ടിരുന്നത് അപ്പോൾ നീലക്കുവിൽ സംവിധാനം ചെയ്തത് പി ഭാസ്കറനും ആർ കാര്യമായിട്ടും ചേർന്നാണ് അപ്പോൾ ഭാസ്കർ മാസർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സംവിധാനം സംവിധായകൻ കൂടി ആയതുകൊണ്ട് പാട്ടുകൾ എങ്ങനെ ഇരിക്കണം തീരുമാനിക്കാൻ അതിൽ കൂടെ ആലോചിക്കേണ്ട കാര്യമില്ല ആർക്കാരുമായിട്ടാണെങ്കിലും അദ്ദേഹം ഒരു പുരോഗമനവാദിയാണ് ഏത് പുരോഗതി കൂടി നിൽക്കുന്ന ആളാണ് അങ്ങനെയാണ് ആ പാട്ടുകൾ വ്യത്യസ്തങ്ങളായത് നീലക്കുയിൽ സിനിമ വ്യത്യസ്തമായത് അപ്പോൾ വളരെ ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ സിനിമയാകുന്നത് നീലക്കുയിലാണ് അതുവരെയുള്ള പടങ്ങളെല്ലാം കുറച്ച് കൃത്രിമത്വം ഉണ്ടായിരുന്നു കഥയിലോ കഥ പറയുന്ന രീതിയിലോ ഒക്കെ ഒരു കൃത്രിമത്വം ഉണ്ടായിരുന്നു ആ കൃത്രിമത്വം ഇല്ലായ്മ ചെയ്ത് യഥാർത്ഥ ശരിക്കും പറഞ്ഞാൽ ന്യൂ റിയലിസം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ അമ്പത്തി അമ്പതുകളിലെ തുടക്കത്തിൽ ന്യൂ റിയലിസം എന്നാണ് ആ രീതിക്ക് പറഞ്ഞിരുന്നത് കാരണം ഏതാണ്ട് നടക്കുന്നത് പോലൊക്കെ കാര്യങ്ങൾ പറയുക യഥാർത്ഥ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക ന്യൂ റിയലിസത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്ന ആൾ ഇവിടെയല്ല അദ്ദേഹം അങ്ങ് ഇറ്റാലിയനാണ് അത് വിറ്റോരു ഡീസിക്ക എന്ന് പറയും അദ്ദേഹത്തിന് വിറ്റോരു ഡീസിക്കയുടെ ബൈസൈക്കിൾ തീഫാണ് നമ്മളീ നിയോറിയലിസത്തിൻ്റെ ഒരു മാതൃകയായിട്ട് പറയുന്നത് അപ്പോൾ ഏതാണ്ട് ആ വഴിയിലൂടെ നിയോറിയലിസത്തിൻ്റെ പാതയിലൂടെ നടന്നയാളാണ് സത്തയിത്തരായി അദ്ദേഹത്തിൻ്റെ പതേ പഞ്ചാലിയും നിയോ റിയലിസത്തിൻ്റെ ഒരു മാതൃകയാണ് അപ്പോൾ ഏതാണ്ട് അത്രയൊന്നും ഉന്നതമല്ലെങ്കിലും മലയാളികൾക്ക് ചെറിയ തുക കൊണ്ടെടുക്കുന്ന പടമാണ് വളരെ ചെറിയ പണം മുടക്കി എടുക്കുന്ന ആ പടത്തിൽ അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു ന്യൂ റിയലിസ്റ്റിക് സിനിമ തന്നെ ആയിരുന്നു നീലക്കുൽ ചില സെറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം നമ്മുടെ പ്രകൃ പ്രകൃതി നിറഞ്ഞ നമ്മുടെ വെളി പുറംബാതിൽ മാത്രം ചിത്രീകരിച്ചതല്ല ചില സെറ്റുകളൊക്കെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ന്യൂ റിയലിസ്റ്റിക് സിനിമ തന്നെ ആയിരുന്നു അപ്പോൾ നീലക്കുയിലെ പാട്ടുകൾ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ് മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണിവിളക്ക് നിന്നെ ഞാൻ ഉള്ളിൽ കടന്നു കരൾ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പിണ്ണെന്ന് വിളിക്കും മാനൊന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻമണി വിളക്കേ നിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ വളരെ ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും ആര പട്ടു കുപ്പായക്കാരാ പട്ടുകുപ്പായക്കാരാ നിന്നോടു ഞാനൊരു കിന്നാരൻ ചോദിക്കാം ഇങ്ങനെ വളരെ നാടൻ ശീലുകളിലാണ് രാഘവ മാസ്റ്റർ അതിലെ പാട്ടുകൾ ഒരുക്കിയത് അതുകൊണ്ട് പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളായി കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നൊരു ഗായകൻ അന്നുണ്ടായിരുന്നു മെഹബൂബ് എന്നൊരു ഗായകൻ ഉണ്ടായിരുന്നു മെഹബൂബ് ഇടക്കൊച്ചിക്കാരനായിരുന്നു മട്ടാഞ്ചേരി ഇടക്കൊച്ചി പ്രദേശത്തുള്ള ആളായിരുന്നു മഹാനായ പാട്ടുകാരനാണ് പക്ഷേ അമിതമദ്യപാന നിമിത്തം അദ്ദേഹം വളരെക്കാലം സിനിമയിൽ നിന്നില്ല വളരെക്കാലം ജീവിക്കാനും കഴിഞ്ഞില്ല പക്ഷേ മലയാള പ്രേക്ഷകരെ മലയാള ഗാന ശ്രോതാക്കളെ ഏറ്റവും അധികം സ്വാധീനിച്ച ആദ്യകാല ഗായകരിൽ ഒരാളാണ് മെഹബൂബ് അതുകൂടെ കേരള സൈഗാൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കോഴിക്കോട് അബ്ദുൽ ഖാദായിരുന്നു മറ്റൊരു ഗായകൻ ആ കോഴിക്കോട് അബ്ദുൽ ഖാദർ ഈ ആദ്യകാല പടങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട് തിരുമാല എന്ന സിനിമയിൽ പാടിയിട്ടുണ്ട് തിരുമാലയ്ക്കും ബി ബാസ് കമാഷറാണ് പാട്ട് എഴുതിയത് താരകം ഈരുളിൽ മാ ഇങ്ങനെയുള്ള വളരെ ലളിതമായ ഈണങ്ങളും പാട്ടും തിരമാലിക്ക് വിമൽകുമാർ എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൻ്റെ സംവിധായകം തന്നെയാണ് പാട്ട് എഴുതിയത് അപ്പോൾ നീലക്കുയിലേക്ക് വന്നാൽ ഈ കോഴിക്കോട് തീർക്കാതെ പാടിയ എങ്ങനെ നീ മറക്കും കുയിലെ എങ്ങനെ നീ മറക്കും എന്ന് ആ കാലഘട്ടത്തിൽ സൂപ്പർ ഹിറ്റായിരുന്നു കാരണം എങ്ങനെ നീ മറക്കും എന്ന പാട്ട് കേട്ടാൽ കോരിത്തെറിച്ച് നിൽക്കാത്ത ഒരു ശ്രോതാവും ഉണ്ടായിരുന്നില്ല അപ്പം അത് ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും കേൾക്കുക എങ്ങനെ നീ മറക്കും കുയിലെ കുയിലേ നീ മാനത്തിൻ ചുവട്ടിൽ നിന്നെ മറന്നു കളിച്ചൊരു കാലം നക്ഷത്രക്കണ്ണുള്ള മാണിക്യപ്പൈങ്കളി മേലോട്ട് നിന്നെ വിളിച്ച ഒരു കാലം ഒരു ദളിത് യുവതിയെ ഉയർന്ന ജാതിയിൽപ്പെട്ട അധ്യായൻ അധ്യാപകൻ പ്രണയിച്ച് ഗർഭിണിയാക്കി ഉപേക്ഷിക്കുന്നതാണ് നീലക്കുയിലിൻ്റെ കഥ ആ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ ഒരു പോസ്റ്റ്മാൻ എടുത്തു വളർത്തുന്നു ആ പോസ്റ്റ്മാനായിട്ട് അഭിനയിച്ചതും വി ഭാസ്കർ മാസ്റ്ററാണ് അദ്ദേഹം ഒരു സകലകലാ വല്ലഭനായിരുന്നു നീലക്കുയിൽ തന്നെ തെളിയിച്ചു ഒന്നാംതരം ഗാനരചന ഒന്നാംതരം സംവിധാനം ഒന്നാം തരം അഭിനയം അപ്പം അങ്ങനെ നീലക്കുലെന്ന സിനിമയിലെ പാട്ടുകൾ കേരളം മുഴുവൻ അലയടിച്ചു അതൊരു മലയാള ചലച്ചിത്ര ഗാന ശാഖയിൽ ഒരു വലിയ പരിവർത്തനം വരുത്തി അതുവരെ കേട്ടതല്ല പാട്ടുകൾ നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് മലയാളം പാട്ടുകൾ എന്ന ധാരണ ജനങ്ങൾക്ക് വന്നു ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും വന്നു അങ്ങനെ പാട്ടുകൾ മലയാളത്തിൻ്റെ വഴിയെ വരാൻ തുടങ്ങിയത് നീലക്കുയിലൂടെയാണ് അതിന് മുൻകൈയ്യെടുത്തത് പി ഭാസ്കർ മാസ്റ്ററാണ് അദ്ദേഹം ഒരു ഗാനരചിതാവ് മാത്രമല്ല സംവിധായകൻ മാത്രമല്ല അദ്ദേഹം ഒരു വഴികാട്ടിയാണ് എന്നെന്നും ഓർമ്മിക്കേണ്ട ഒരു വഴികാട്ടിയാണ് അപ്പോൾ ഇതിൽ ഈ എല്ലാം നാടുകൂടി പാട്ടുകളായതുകൊണ്ട് രാഘവുമാർഷർക്ക് സംഗീതം അറിയില്ല എന്ന് ആർക്കെങ്കിലും തോന്നിയാലോ അങ്ങനെയല്ല രാഘവുമാർഷർ മഹാനായ സംഗീതജ്ഞനാണ് പാട്ടുകച്ചേരി നടത്തുന്ന വലിയ പണ്ഡിതനാണ് സംഗീത പണ്ഡിതനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അതുകൊണ്ട് ഒരു പാട്ട് ഒരു പ്രാർത്ഥന ശാന്താപി നായർ എന്നൊരു ഗായിക അന്നുണ്ടായിരുന്നു നമ്മുടെ ലത എന്ന പേരിൽ ലത രാജു എന്ന പേരിൽ പിൽക്കാലത്ത് പാട്ടുകൾ പാടിയ ഒരു ഗായികയുണ്ട് പ്രശസ്ത ഗായികയാണ് ആ ഗായികയുടെ അമ്മയായിരുന്നു ശാന്താപി നായർ ആ ശാന്താപ്പി നായരിലെ പി നായർ പത്മനാഭൻ നായർ എന്ന് പറയുന്ന ആളും അത് വലിയ റേഡിയോയിലെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഒരു സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു നോവലിസ്റ്റായിരുന്നു പാവം കൊണ്ടെന്ന് വളരെ നല്ലൊരു നോവലേ തേടിയിട്ടുണ്ട് അപ്പോൾ കെ പത്മനാഭൻ നായരുടെ ഭാര്യയായിരുന്നു ശാന്താപ്പി നായർ അപ്പോൾ അവർ പാടിയ ഒരു പാട്ടുണ്ടാകും ഉണരുണരു ഉണ്ണിക്കണ്ണ എന്ന പാട്ട് അത് ക്ലാസിക്കൽ ഗാനമാണ് അതായത് വെറും നാടൻ പാട്ട് മാത്രമല്ല ക്ലാസിക്കൽ സംഗീതവും എനിക്കറിയാം എന്നാ പാട്ടിലൂടെ രാഘവ മാസ്റ്റർ തെളിയിച്ചു ഉണരുണരു ഉണ്ണിക്കണ്ണ ശ്രീധര ഉണരുണരു ഉണ്ണിക്കണ്ണ ഇങ്ങനെ ആരംഭിക്കുന്ന പാട്ട് മറ്റു പാട്ടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഞാനൊന്നും വിളിക്കില്ല അതല്ല തികച്ചും വ്യത്യസ്തമായിട്ട് അങ്ങനെയൊരു പാട്ടും നീലക്കുലിന് വേണ്ടി രാഘവ മഹർഷി ചെയ്തിരുന്നു അപ്പോൾ അങ്ങോട്ട് കുറേ കാലത്തേക്ക് ഈ പിരിഭാസ്കർ രാഘവൻ ടീം ഈ ഈ രീതിയിലുള്ള പെട്ടെന്ന് നമുക്ക് കേട്ട് പാടാൻ പാകത്തിലുള്ള പാട്ടുകളുമായി മലയാള സിനിമയിൽ തുടർന്നു അങ്ങനെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് നായര് പിടിച്ച പുലിവാൻ അമ്മ എന്ന സിനിമ എടുത്ത ടി വാസുദേവൻ എന്ന ആളിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ എന്ന സിനിമയിൽ ആണ് ശരിക്കും തിരുവോണത്തെക്കുറിച്ചുള്ള ഒരു പാട്ട് ആദ്യം വരുന്നത് സിനിമയിൽ തിരുവോണം വരവായി തിരുവോണം സുമസുന്ദരിയായി വന്നണഞ്ഞു തിരുവോണം പൊൻതിരുവോണം തിരുവോണം വരവായി തിരുവോണം ഈ പാട്ട് ഭാസ്ക്രമാണ് അത് മലയാള സിനിമയിലെ ആദ്യത്തെ തിരുവോണ പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പുന്തിരുവോണം വരവായി പുന്തിരുവോണം അത് കഴിഞ്ഞാൽ ഞാനൊക്കെ ധാരാളം ഓണപ്പാട്ടുകൾ എഴുതിയത് അതും തുടങ്ങിയത് ഫാസ്റ്റർ മാസ്റ്റർ ആണ് പക്ഷെ വലിയ സൂപ്പർ ഹിറ്റൊന്നും ആയില്ല അതേ അതേ ഉണ്ടായിരുന്ന വേറൊരു ഗായകനാണ് ഗോകുലപാലൻ എറണാകുളം സ്വദേശിയായ ഗോകുലപാല എന്നൊരു ഗാന ഗായകൻ ഉണ്ടായിരുന്നു തിരു തിരുവനന്തപുരത്ത് മെൻലാൻഡിൽ പുൻകദിലൂടെ കമുക പുരുഷത്തം പ്രവേശിച്ചപ്പോൾ അമ്മയിലൂടെ ഈ എറണാകുളം സ്വദേശിയായ ഗോകുലപാലൻ പ്രവേശിച്ചു നീ പ്രേമരമണി നീലവാനം പോകുവാൻ പൂകുവാൻ നീ പ്രേമരമണി ഈ പാട്ടും വളരെ ലളിതമായ ഈ പാട്ടും ഭാസ്കർ മഹർഷേ ആണ് ദക്ഷാമുർത്തിസ്വാമിയാണ് ഇതിൻ്റെ സംഗീതം അപ്പോൾ ഈ ഗോകുലപാലൻ എന്ന ഗായകന് ഇപ്പോഴും മലയാള സിനിമയുടെ ബന്ധമുണ്ട് ബന്ധമുണ്ട് എന്നാറിയോ നമ്മുടെ പ്രശസ്ത ഗായകനായ പി ജയചന്ദ്രൻ്റെ ബന്ധുവാണ് ഗോകുലമാലൻ രണ്ടുപേരും ഒരു കുടുംബത്തിലെയാണ് അപ്പോൾ ജയചന്ദ്രൻ കുടുംബത്തിൽ നിന്ന് നേരത്തെ ഒരാൾ സിനിമയിൽ പാടാൻ വന്നു ആ ഗായകൻ്റെ പേരാണ് ഗോകുലമാലൻ അപ്പോൾ അങ്ങനെ ആ ആ കാലഘട്ടത്തിലെ ഗായകരെക്കുറിച്ച് നമ്മൾ മനസ്സിലായില്ലോ മെഹബൂബ് ഖാൻ മെഹബൂബ് എന്ന ഗായകൻ ജീവിത ജീവിതനോഗ എന്ന സിനിമയിൽ മിക്കവാറും എല്ലാ പാട്ടുകളും പാടി അദ്ദേഹമാണ് കൈവിടും നീ താനേ നിൻ സഹായം സുഹാനീരാത്ത് കബാവുകരും കൈവിടും നീ താനേ നിൻ സഹായം ജീവിത നോഗ എന്ന സിനിമയ്ക്ക് വേണ്ടി മെഹബൂ പാടിയ പാട്ടാണ് അതിൻ്റെ ഒറിജിനൽ ഹിന്ദി സോങ്ങിനാണ് ഇടയ്ക്ക് പാടിയത് അതിനും ആ ഹിന്ദി ട്യൂൺ അനുകരിച്ച് പാട്ട് ഒരുക്കിയത് ദശാമത് സമയമാണ് പാവം സ്വാമിക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ നിർമ്മാതാവ് പറഞ്ഞാൽ ചെയ്തേ പറ്റൂ അങ്ങനെയാണ് ജീവിതമുഖയിൽ ധാരാളം പാട്ടുകളുണ്ട് വന ഗായികേ വാനിൽ വരുനായികേ വാനിൽ വരു നായിക എന്ന നായകം പറയുമ്പോൾ സുരതാരമേ ഞാൻ ഇണയാകുമോ നിന്നോട് ഇണയാകുമോ ഇത് ഹിന്ദി ഗാനമാണ് ഈ പാട്ടുകൾ കഴിയത് അഭയദിവസാറാണ് അഭയദ്വ സാർ അഭയദ് സാറാണ് ഏറ്റവും കൂടുതൽ ഹിന്ദി പാട്ടുകൾ ഈണത്തിൽ മലയാളത്തിൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് വളരെ മികച്ച ഗാനങ്ങൾ പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട് ആ പടങ്ങളിലേക്കൊക്കെ നമ്മൾ വരും അപ്പോൾ ആ കാലത്ത് നമ്മൾ അമ്പത് മുതൽ അൻപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന പ്രധാന സംഗീത സംവിധായകൻ ദക്ഷിണാമുർത്തിസ്വാമി ജ്ഞാനമണി എന്നൊരാളുണ്ടായിരുന്നു എസ് എൻ ചാമി എന്നൊരാളുണ്ടായിരുന്നു സി എസ് വെങ്കടേഷ് എന്നൊരാൾ ഒരേ ഒരു പടം ചെയ്തു ടി ആർ പാപ്പ എന്നൊരാൾ ഒരു പടം ചെയ്തു അങ്ങനെ അനവധി സംഗീത സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും ഒന്നാം സ്ഥാനത്ത് നമ്മുടെ ദഷാമുദ്ദി സ്വാമിയും രണ്ടാം സ്ഥാനത്ത് പി എസ് ദിവാകറുമായിരുന്നു ഗാനരചിതാക്കളിൽ ഏറ്റവും മുമ്പിൽ നിന്നത് ഭാസ്കർ മാസ്റ്ററും അഭയദേവ് സാറുമായിരുന്നു ഒപ്പം കുറിച്ച് മാധവൻ നായരും ഉണ്ടായിരുന്നു ഗായകർ ഞാൻ പറഞ്ഞ മെഹബൂബ് കോഴിക്കോട് അബ്ദൽ ഖാദർ ഗോകുലബാലൻ കമല പുരുഷോത്തമൻ പിന്നെ തമിഴ് ഗായകനായ തൃശ്ശി ലോകനാഥൻ പോലും മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട് തെലുങ്കിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകനും ഗായകനുമായ ഖണ്ഡശാല അന്ന് അദ്ദേഹം ഗായകൻ മാത്രമാണ് പിൽക്കാലത്ത് അദ്ദേഹം സംഗീത സംവിധായകനും നിർമ്മാതാവൊക്കെയായ ഖണ്ഡശാല ആ ഖണ്ഡശാല എന്ന ഗായകൻ അമ്മ എന്ന സിനിമയിൽ പാടിയിട്ടുണ്ട് ആദ്യകാലത്ത് രണ്ട് മൂന്ന് സിനിമകളിൽ ഖണ്ഡശാല പാടിയിട്ടുണ്ട് ഖണ്ഡശാല തെന്നിന്ത്യയിലെ ഏറ്റവും വലിയൊരു സംഗീതജ്ഞനായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെയും അതിന് മുമ്പ് ഉണ്ടായിരുന്ന പി വി ശ്രീനിവാസൻ്റെയും ഒക്കെ വഴികാട്ടിയായിരുന്നു തെനുങ്കിലെ ഖണ്ണശാല എന്ന ഗായകൻ അപ്പം അങ്ങനെ നമ്മൾ അൻപത്തി നാല് വരെയുള്ള അൻപത്തിനാലിൽ ഈ ഈലക്കുയിൽ വന്നതോടുകൂടി മലയാള സിനിമാ ഗാനങ്ങളുടെ രൂപവും ഭാവവും ആകെ മാറിയെന്ന് പറയാം ബാക്കിയുള്ളവർക്കും ആ ഒന്ന് അനുകരിക്കാമോ എന്ന് ചിന്തിക്കേണ്ടി വന്നു അപ്പോൾ ആ നീലക്കുയലിന് ശേഷം ഭാസ്കർ മാഷും രാമാക്കാരിട്ടും ഒരുമിച്ച് ചെയ്ത നീലക്കുയലിന് ശേഷം പി ഭാസ്കരൻ തനിച്ച് സംവിധാനം ചെയ്ത രാജിച്ചൻ എന്ന പൗരൻ എന്ന ചിത്രം ഒരു വലിയ മാറ്റമായിരുന്നു ഒരു വലിയ പരിവർത്തനമായിരുന്നു മുഴുവൻ പുതുമുഖങ്ങളെ വെച്ചാണ് പി ഭാസ്കരൻ മാസ്റ്റർ സ്വതന്ത്രമായി സംവിധാനം ചെയ്ത തൻ്റെ ആദ്യ ചിത്രം തയ്യാറാക്കിയത് അതിൽ പതിനെട്ടാമത്തെ വയസ്സിൽ വൃദ്ധൻ്റെ വേഷം കെട്ടി വന്നയാളാണ് പിൽക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട നടനായി മാറിയ കെ പി ഉമ്മർ അപ്പം രാജൻ എന്ന പൗരനെക്കുറിച്ചും അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഗാനരഞ്ഞ രംഗത്ത് പ്രവേശിച്ച ഓ എൻ വി കുറിപ്പിനെക്കുറിച്ചും സംഗീത സംവിധായകരുടെ മേഖലയിൽ കടന്നുകയറിയ മഹാനായ ദേവരാജമായെക്കുറിച്ചും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഗാന്ധി രചിതാവും മോയിൻവിയുടെ തൊട്ടു പിന്നാലെ വന്ന വയലാറാമോറിനെക്കുറിച്ചും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായി സംസാരിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം